ഹലോ സ്ലാമേക്കും നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹോം മെയ്ഡ് സോസേജോ അല്ലെങ്കിൽ സലാമി റോളും അതൊക്കെ ഉണ്ടാക്കിയാലോ ഇത് കുറേ മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ച റെസിപ്പിയാണ് പിന്നെ അന്ന് മുതലേ ആൾക്കാർ എന്നോട് ചോദിക്കും ഇതിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല യൂട്യൂബ് അപ്ലോഡ് ഇല്ല അപ്പോൾ ഇന്നാ ഞാൻ ടൈം എടുത്തിട്ട് പഴയ ഫോണിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുന്ന് അപ്ലോഡ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കടയിൽ വേടിക്കുന്ന സോസേജിൻ്റെ അല്ല അതൊന്നാമത് പറയണം കാരണം അതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെന്തായാലും അത് വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മൾ പക്ഷെ എന്തായാലും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസേജ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സോസേജ് കുട്ടികൾക്കോ ആർക്കോ എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റണത് അപ്പം ഞാനത് ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് മിക്സ്ഡ് ആണ് കുറച്ച് ബോൺലെസ് ബ്രസ് പീസും കുറച്ച് തൈസ് സ്കിന്നോട് കൂടിയുള്ള കഷ്ണങ്ങളും രണ്ടും കൂടി മിക്സ് ചെയ്തത് കാരണം സ്കിന്നാണ് അതിനൊരു ഫാറ്റ് കൊടുക്കാണ്ട് ഇനി അത് ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് കുറച്ച് ഓയിലിട്ടാലും മതിയാവും പിന്നെ ഏതെങ്കിലും നമുക്ക് ഫ്ലേവേഴ്സ് ആഡ് കേടാം ഞാനിവിടെ വെളുത്തുള്ളിയും പിന്നെ വച്ചൽമുളകും ഒരു എരുവിന് വേണ്ടിയിട്ട് ഇത്തിരി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കണം ഇനി നിങ്ങൾ സ്കിന്നില്ലാത്ത ഉപയോഗിക്കാമെങ്കിൽ നിങ്ങൾ ഇത്തിരി രീതിയിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലിടേണ്ടി വരും ആ ഒരു ഫാറ്റിന് വേണ്ടിയിട്ട് അതിൽ നമ്മളൊരു പാർഷ്മെൻറ്റ് പേപ്പർ ഇങ്ങനത്തെ ബേക്കിംഗ് പേപ്പർ പേപ്പറില്ല അതൊന്ന് നല്ലോണം ഒന്ന് നനയ്ക്കുക ഇങ്ങനെ കൈകൊണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ ഈ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നമ്മൾ പതുക്കെ ചെറിയ ഇതാക്കിയിട്ട് റോൾ ചെയ്തിട്ട് നല്ല ടൈറ്റിലി റോൾ ചെയ്യണം എന്നാലാണ് ആ ലോഗ് കിട്ടുക എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അങ്ങനെ തന്നെ ഇടണം അപ്പോൾ ഈ ബേക്കിംഗ് പേപ്പറോടെ ഇടുമ്പോൾ അതൊരു പ്രശ്നമില്ല ബേക്കിംഗ് പേപ്പർ ഒട്ടുപിടിക്കില്ല ഒന്നും ആവില്ല എന്നിട്ടൊരു പെട്ടെന്ന് വേവും നമ്മളൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് അതൊന്ന് തിളച്ചാൽ മതി തിളച്ച് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അതാ കട്ട് ചെയ്ത് കൈ എടുത്തുകഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ ഇരിക്കുമത് ഇത് നമുക്കിനിയൊരു മൊരിഞ്ഞ ഒരു ലുക്കിലൊക്കെ ഒരു കുറച്ചിട്ട് റോസ്റ്റഡ് മതി തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലിട്ടിട്ട് ഓയിലോ ബട്ടറിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി അങ്ങനെ നമ്മൾ ഹോം മെയ്ഡ് സോസേജ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വലിയ കപ്പിലുണ്ടാക്കിയിട്ട് കപ്പന്നെ അങ്ങനെ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് കുക്കിംഗ് ചെയ്യാം കപ്പിൻ്റെ മേലെ നമ്മളൊന്ന് ബേക്കിംഗ് പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വലിയ റൗണ്ടായിട്ടുള്ള തിന്നായിട്ടുള്ള ഇല്ല റൗണ്ട് ഡിസ്കുകളായിട്ട് അങ്ങനെയും കട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണെങ്കിലും അത് സാധനം വളരെ എളുപ്പമാണ് എന്ത് ഫ്ലേവർ ഇടാം ഇതിൽ ആയിട്ടുള്ള ഒലിവ്സ് ഇട്ടാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ വല്ല പിക്കിൾസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും അറിയിക്കട്ടോ